بشيرة؟ لا بشيرة؟ لا بشيرة؟ يفرض بوي كركي يبني. كفيلة شريكي سنعيش أولاً نيه پينين جاناً نوكي ساودي إلا مربوهم يوري كڑل بولا للا آنين كرنجو ڈا إذي وانن بطا پينين ايبڑا كاڑا أوڑي ركش بڑا أنجارو ولو إيپنين جاني جيدا للا نينك كا تندن داڑي ونڈا ڈا ينيكي بجيت للا ركش بڑا ايرنك آدنك تيتي وڑا او او چاڑن كاريا جاناً نوكي دللا پينين بردتا نقلوا دوننا أبدا نعبر كوننا تنداو يهدو بنا برايا نقلوا وا بندية أدك نمكو بوي نوكا وا മരുഭൂമിയിൽ എവിടെ ചെന്ന് നോക്കാനാ അവരുടെ കിട്ടിക്കാണോ പെണ്ണ് എവിടെ നിന്നോ വന്നൊരു പെണ്ണ് വിടു ബഷീറെ മതി ബഷീറെ നമുക്ക് തിരിച്ചു പോവാം കുറച്ചു ദൂരം കൂടി പോട്ടെ പണ്ടാരോടങ്ങാൻ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടതാ എവിടെയെങ്കിലും പോയി തൊലയട്ടടാ നിന്റെ പെങ്ങളൊന്നുമല്ലല്ലോ താ വണ്ടി എടുക്കുന്നു Thank you.
പേടിക്കണ്ട, ഞാനാ നിങ്ങളോട് നല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞില്ലേ, അയാളാ. എന്റെ പരിചയക്കാരനാ. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളാ പഹിമാരുടെ കണ്ണിയപ്പെടരുതെന്ന് റബ്ബിനോട് തേടിയായിരുന്നു ഞാൻ. റബ്ബ് കാത്തു. എപ്പ വേണമെങ്കിലും അവർ തിരിച്ചു വരും, എന്റെ കഫീലും കൂട്ടുകാരോ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിടാൻ നോക്ക്. പരിചേട്ടാ നിങ്ങളും സഹായിക്കൂ, ഈ വണ്ടി കയറ്റി ഒന്ന് റോട്ടും വിടൂ. പരിചേട്ട ആലോചിക്കാൻ നിൽക്കണ്ട, റിയാദിലേക്കല്ലേ പോകുന്നത്. എന്നെ ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആരാന്നൊക്കെ പിന്നെയാ ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് പുറത്തേക്ക് വരൂ. ഞാൻ അപ്പ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതപ്പോഴേ തോന്നി. അശ്വതി അന്ന് വന്നിരുന്നു എന്നെ കാണാൻ. കണ്ട ഈ പത്രം കണ്ട, ഇതിൽ വാർത്ത വന്നപ്പോ മുതൽ ചങ്കടിച്ചിരിക്കുകയാണ് ഞാൻ. ഇനി മോഷണത്തിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറബിക്കെങ്ങാനും പറയാൻ തോന്നിയാ കഴിഞ്ഞു. തനിക്കറിയാവുന്ന സ്ത്രീയല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഞാൻ വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും കേസ് അതല്ലേ സൗദികളോടാ കളിക്കണത്. പെങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇറങ്ങിയിട്ട് നേരെ അബുക്കാട കടയിൽ വരണമെന്നല്ലേ. എന്നിട്ട് ഇവരെന്തായത്? 8 മണിക്ക് കടപൂട്ടി പോകുന്ന അബുക്ക അന്ന് 10 മണി വരെ കാത്തിരുന്നു. ഇവര് ചെന്നോ? അത് പോട്ടെ. എന്നിട്ട് ഇപ്പൊ 2-ാമത്തെ ദിവസമല്ലേ, ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഉസ്മാൻ, ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ, ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. ചങ്ങാതി, ഞാൻ സൗദിയിൽ വന്നിട്ട് 10 കൊല്ലം, ഇതുപോലുള്ള ജാക്ക് പോട്ട് ഒന്ന് എന്റെ അടുത്ത് എടുക്കല്ലേ. ഒരുമാതിരി വർത്തമാനം പറഞ്ഞ എന്റെ വിധം മാറും. കൊണ്ട് നടന്ന് പൂതി തീർന്നപ്പോ ഇതിന് എന്റെ നിലയിലിടാൻ നോക്ക്. മതിയായെങ്കിൽ താല്പര്യമുള്ള വേറെ വല്ലരും കാണും, അവരെ ഏൽപ്പിക്ക. അപ്പോഴെന്തോ അവരോട് എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. ഞാൻ എന്റെ കാര്യം ഓർത്തുള്ളൂ. ചിലപ്പോ അറിയാണ്ട് നമ്മളെല്ലാം സ്വാർത്ഥന്മാരായി പോവില്ലേ. സത്യത്തിൽ ചാടാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ. എന്റെ ഒപ്പം പോകുന്ന ഇന്തോനേഷ്യക്കാരിയെ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എവിടെയെങ്കിലും കൊണ്ടുചെന്നാക്കാന്ന് ഞാൻ കരുതിയത്. പിന്നെ ഇപ്പോഴെന്താ മനസ്സ് മാറിയത്? കുറ്റബോധം? നിങ്ങൾ വന്ന് പോയപ്പോ മുതല് അവരുടെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ പോലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഉത്തരവാദിത്തമുള്ള ഞാൻ ഗതികേടുകൊണ്ട് അറസാക്ക. ഒളിച്ചും പാത്തും പോലീസിന്റെ കണ്ണുവെട്ടിച്ചൊക്കെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് തന്നെ. നിങ്ങളെപ്പോലൊരാള് സൗദിയിലുള്ളത് വലിയ ഹയറായി റസാക്ക.
ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അശ്വതിയെ കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവറെ? അതൊന്നും ഞാൻ ചോദിച്ചില്ല. റിയാദി വന്നാൽ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ ഈ ചെറ്റയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അഭയം തരാൻ? മനുഷ്യന്റെ മനകർത്ത ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടും, ഉറയതലേക്കോ വേറെ എവിടെയെങ്കിലും പോയി തൊള്ളു. എനിക്കിത്രയ്ക്കാൻ പറ്റും. സമയം മെനക്കെടുത്താതെ ഇറങ്ങാം. പറഞ്ഞ കേട്ടില്ലേ? കേറ. നിങ്ങൾ പൊക്കോളൂ. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ ബഷീർ തല്ലും ചവിട്ടും കൊണ്ടത് നിങ്ങളുടെ ജീവനും മാനവും രക്ഷിക്കാനാണ്. അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചത് ഇങ്ങനെ കൊടി നാട്ടിയ പോലെ നിൽക്കാതെ കേറ.